ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോ നിങ്ങളിപ്പോ വിചാരിക്കണ്ടാവും രാവിലെ പതിവില്ലാതെ ഗുഡ് മോർണിംഗ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന്. ഇന്ന് നമുക്ക് റെസിപ്പി ഒന്നുമില്ല കേട്ടോ. റെസിപ്പി ഒന്നുമില്ലാതെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വന്നതാണ്. ഞാൻ ഒരുപാട് വലിയ സംസാരമില്ല. എന്താണെന്ന് വെച്ചാൽ കുറെ സമയം സംസാരിച്ചാൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി ചെറിയൊരു വേദനയൊക്കെ സഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഒന്നല്ല. കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾ അയ്യോ അമ്മേ എന്നൊക്കെ കേട്ടെന്ന് വരും. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാൻ ഉള്ള ആ ഒരു സാഹസത്തിനൊന്നും മുതിരാതെ ഇവിടെ ഇരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ കാലിൽ വിരലിൻ്റെ തുമ്പിൽ ചെറിയൊരു റെഡ്നെസ് വന്നു. ഞാൻ അത്ര കാര്യമാക്കിയില്ല. കുറച്ച് ദിവസം വേദനയൊക്കെ സഹിച്ച് അങ്ങനെ പോയി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അത് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. നഖം സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് വളരുകയാണ്. എൻ്റെ നഖത്തിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, കുറേ വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ നഖം നമ്മൾ സൈഡിൽ നിന്ന് നഖം വളരുന്നതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പോൾ ഗിച്ചൂസ് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ നഖം വളരുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ഇതിപ്പോൾ നഖം അധികം വളർന്നിട്ടുണ്ടായില്ല. പക്�ഷേ ഡോക്ടർ പറഞ്ഞു അത് നഖം സ്കിന്നിലേക്ക് വളർന്നുകൊണ്ടാണ് നഖം സൈഡ് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഫുള്ളായിട്ട് നെയിൽ എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ നഖം സൈഡ് ഡോക്ടർ കട്ട് ചെയ്ത് തന്നു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു, ഡ്രസ്സ് ചെയ്തൊക്കെ വെച്ചു. അപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അധികം കാല് സ്ട്രെയിൻ ചെയ്തതെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യാൻ ചെന്നപ്പോൾ അത് നന്നായിട്ട് ഇൻഫെക്ഷൻ ആയി, വീണ്ടും പെയിൻ കൂടി. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ നഖം ഫുള്ളെടുത്ത് മാറ്റേണ്ടി വന്നു. ഫുള്ളെടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് കാല് താഴെ വയ്ക്കാൻ പറ്റുന്നില്ല. വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ വീട്ടിലെ ജോലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും ചോറിന്. അങ്ങനെ ഒരു കറി ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന കറി തന്നെയാണ് രാത്രി ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കും. അതുപോലെ തന്നെ അയ്യോ അമ്മേ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അധിക സമയം നിന്ന് കറി ഉണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ വിരലിൻ്റെ അവസ്ഥ. ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല വിങ്ങലാണ്, ഫുൾ ടൈം പെയിനാണ്. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വിറച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുക്കിംഗ് റെസിപ്പീസ് ഇടാം. അപ്പോൾ ഇന്നും നാളെയൊന്നും കുക്കിംഗ് റെസിപ്പീസ് ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ കാലൊന്ന് ബെറ്റർ ആവുന്നത് വരെ, ഇപ്പോൾ നല്ല ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ബെറ്റർ ആവുന്നത് വരെ കുക്കിംഗ് റെസിപ്പീസ് ഒന്നും ഉണ്ടാവില്ല. അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു ദിവസത്തെ കുക്കിംഗ് റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.